എറണാകുളത്ത് റെയിൽവേ ജീവനക്കാരെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിക്കുന്ന സംഘം പിടിയിലായി. എറണാകുളം മാർഷൽ ലിങ്ക് യാർഡിൽ നിന്നും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാരില്ലാതെ വന്ന ടാറ്റ നഗർ എക്സ്പ്രസിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത പശ്ചിമബംഗാൾ സ്വദേശികളെ ക്രൈം ഇന്റലിജൻസ് അതിസാഹസികമായിട്ടാണ് പിടികൂടിയത്. തമ്മട്ടിപ്പാറത്തിന് സമീപമുള്ള 200 പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സമീപവാസികളെ ചോദ്യം ചെയ്തതോടെയാണ് ബംഗാൾ സ്വദേശികളായ മുഹമ്മദ് മിസ്റ്റർ അബു തലീം, ലാൽ ബാബു എന്നീ പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്നും 188,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണുകളും പണവും പിടിച്ചെടുത്തു. ഈ നിൽക്കുന്ന പ്രതികളെ നമുക്ക് എറണാകുളം മാർഷൽ യാർഡിന് സമീപമുള്ള സ്ഥലത്ത് നിന്ന് പിടികൂടി. അവരിൽ നിന്ന് റിക്കവർ ചെയ്ത ഫോണുകളാണ് ഈ 4 ഫോണുകൾ. ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ഫുട്ബോർഡ് ഇരിക്കുന്ന ആൾക്കാരെ രാത്രി സമയങ്ങളിൽ പോകുന്ന വണ്ടിയിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചെടുക്കുകയാണ് അവരെ സ്ഥിരം ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും നോർത്ത് റെയിൽവേ സ്റ്റേഷനും ഇടയിൽ രാത്രിയിൽ ട്രെയിൻ വേഗത കുറിച്ച് ഓടുന്ന സമയം ട്രെയിനിൽ ചാടിക്കയറി ഉറങ്ങിക്കിടക്കുന്നവരുടെ മൊബൈൽ ഫോണുകൾ എടുത്ത് വേഗത്തിൽ ചാടി ഇറങ്ങി രക്ഷപ്പെടുകയാണ് ഇവരുടെ പതിവ്. മോഷ്ടിച്ചെടുക്കുന്ന ബസ്സുകൾ എറണാകുളത്തും പെരുമ്പാവൂരിലും വിറ്റ് ആർഭാട ജീവിതം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമായാണ് ഇത് ഉപയോഗിക്കുന്നത്. ബംഗാളിൽ നിന്നും കേരളത്തിലെത്തി ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ ഇവർ സന്നദ്ധരാകുകയാണ്. സ്ഥിരമായി താമസിക്കാൻ ഇവർക്ക് വീടുകളില്ല. വഴിവെക്കലും കടത്തിണകളും ഉറങ്ങി പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കുറ്റകൃത്യമോ ചെയ്യുവാൻ ഇവർ തയ്യാറാണ്. ഇന്ന് എറണാകുളം റെയിൽവേ സ്റ്റേഷന് കൈമാറുന്ന പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി.